ഇഷ്ടപ്പെട്ടു. നല്ല വലിപ്പമുള്ള നല്ല മധുരമാണ് ഇതിന്, നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട്. നമസ്തേ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഏദൻസിലെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഉഷ ജോർജ് മേഡത്തിന്റെ ഏദൻസ് ഫാമാണ്. മേഡത്തിന് പാലക്കാട് ഫാം ഉണ്ട്, മേഡം ഇല്ല. അതുകൊണ്ട് തന്നെ മേഡത്തിന്റെ സഹോദരനാണ് ഇന്ന് നമ്മളെ ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത്. ഈ പ്രാവശ്യത്തെ കർഷക തിലക അവാർഡ് മേടിച്ച മേഡമാണ്. അപ്പൊ ഇവിടെ പല വൃക്ഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. പശു, ആട്, കോഴി തുടങ്ങി എല്ലാവിധ മിശ്രമായിട്ടുള്ളൊരു ഫാമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കർഷകരോട് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങൾ ഓരോട് കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. ബഡ് നോനിയാണോ അതോ ചെറിയ നോനി പഴം? കൈ വെച്ച അല്ല, ഇത് വലിപ്പം വെക്കുന്നതാണോ അതോ ചെറിയ ടൈപ്പ്? കുറച്ചുകൂടെ വലിപ്പം വെക്കും. എന്റെ പേര് ആൽഫ്രഡ് ആന്റണി, എന്റെ സഹോദരിയുടേതാണ് ഇത്. അതായത് ഈ വർഷം നമുക്ക് കർഷക തിലകം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കർഷക തിലകം അവാർഡ് നേടിയ എന്റെ സഹോദരി, സഹോദരിയുടെ പ്രോപ്പർട്ടി ആയത് ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ചേട്ടാ എന്തുമാത്രം വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ളു ഇവിടെ? രണ്ട് 50 തരം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം പിടിച്ചു നിൽക്കുന്നതാണ്. അതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വലിയ കൗതുകമാണ്. എന്തായാലും ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് പോകും. മിക്കതിലും കാ വന്നിട്ടുണ്ട്, കാ വന്നിട്ടുണ്ട്. ജാതി തന്നെ വളരെ വിവിധ തരം ജാതികളുണ്ട്. ഇതിന്റെ എല്ലാം തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ 6-5 5 മേളിൽ പരിചയപ്പെട്ടില്ലേ? ഓക്കെ, ഇനിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാണാം. ഓക്കെ, ഇത് കുറച്ചും കൂടി വലിപ്പം വരും. അതായത് സാധാരണ നമ്മുടെ ഒരു മീഡിയം റെഡ് കളറിലെ വലിയ ആപ്പിളല്ലേ കിട്ടുന്നത്, ഏകദേശം അത്രയും വലിപ്പം വരും. ഇത് ഈ കമ്പ് ലെയർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ നമ്മൾ മണ്ണിൽ നടും. അപ്പൊ ഇത് അതേ തന്നെ പിടിച്ചു കിടക്കും അല്ലേ? പിടിച്ചു കിടക്കും. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നഴ്സറിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഫ്രൂട്ട് ഉൾപ്പെടെ വെച്ചേക്കുന്നില്ലേ, ഒരു സ്ഥലത്ത് കാണുന്നില്ലേ, അത് ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ തന്നെ ഇനി തയ്യായിട്ട് വേറെ കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ജാതി. ജാതി തന്നെ ഒരു 5 ഐറ്റത്തിൽ കൂടുതൽ നമുക്കുണ്ട്. എല്ലാം നിറയെ പൂത്ത് നിൽക്കുക. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു വർഷത്തിലുള്ള ഇത് കിട്ടുന്ന ആകെ പ്രയോജനം ഞങ്ങൾക്ക് ഇപ്പൊ ജാതി നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. കൂടുതലായി ജാതി കുറെ വെറൈറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പോകും കുറെ. പിന്നെ മൂന്നാലായിട്ട് ഈ അടുത്ത് 4-5 ഐറ്റത്തോളം ഉണ്ട്. അതെല്ലാം ജാതി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൃഷിയാണ്. അത്യാവശ്യം നമുക്ക് വരുമാനം കിട്ടാനായിട്ട് അത് സീസണൊക്കെ നമുക്ക് സൂക്ഷിക്കണത്. ഇതുപോലെ സൂക്ഷിച്ച് ഇതിന്റെ ജാതി പത്തിരി എടുത്ത് വെച്ചേക്കാം. എന്താ ഇത് കണ്ടോ, ഇതിനകത്ത് നിന്ന് ഈ തൊണ്ട് മാറ്റിയിട്ട് ഇത് എടുക്കുക. എന്നിട്ട് ഇത് ജാതി പത്തിരി എന്ന് പറയും. അത് പൊളിച്ചെടുക്കാം നമുക്ക്. അതെ, ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് വെയിലിൽ ഉണക്കുക. ജാതി പത്തിരി ആയിട്ട് വെയിലിൽ ഉണക്കുക. ഇതിനാണ് ശരിക്കും വില. അതിന്റെ സ്മെല് കണ്ടോ. ഇതിന്റെ ഇത് അതിന്റെ ഇതിനും വിലയുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഇതിനാ. ഈ ജാതിയുടെ ഒക്കെ വെറൈറ്റി തൈകളുണ്ടല്ലോ, ഇതേപോലെ തന്നെ പിടിക്കും. നമ്മൾ നല്ല വളം കൊടുത്താൽ മതി. മംഗോസ്റ്റിയും പല വെറൈറ്റി ഉണ്ട് അല്ലേ? 12 വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഇതേ കാ പിടിച്ചില്ലേ? ഇതിൽ കായ ആയിട്ടില്ല, പൂവുണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് ആണ്. ഇത് ബഡ് ചെയ്ത് നിർത്തിയിരിക്കുക. ചെറിയ പഴങ്ങളാണ്. ഇത് ഒരു പഴം കഴിച്ചാൽ നമുക്ക് ഒരു 3 മണിക്കൂറോളം അതിന്റെ മധുരം നമ്മുടെ വായിൽ നിൽക്കും. പിന്നെ എന്താഹാരം കഴിച്ചാലും ആ മധുരം സ്വീറ്റ് ആയിരിക്കും. ഇതിങ്ങനെ ബഡ് ചെയ്ത് കട്ട് ചെയ്ത് അധികം കാണാറില്ല നമ്മുടെ ഇവിടെ. ലോഗൺ എന്ന് പറയും. നല്ല നല്ല ഫ്രൂട്ട്സ് ആണ്, നല്ല മധുരമാണ്.
അവക്കട. അവക്കട ഞങ്ങൾക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ നല്ല ആഗ്രഹം. അവക്കട പിടിക്കുന്നുണ്ട് ഇവിടെ, പല സ്ഥലത്തും പിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് സുലഭമായിട്ട്, അതായത് ഇത്രയും വലുതായില്ലേ, ഇപ്പൊ 5 വർഷമായില്ലേ ഇത്, ഇത് പൂക്കാറായി, ഇത് 5 വർഷമായി, ഇത് പൂവായി. ഇത് സ്റ്റാർ ഫ്രൂട്ട് ആണ്. ഇത് ഷുഗറിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. പെട്ടെന്ന് ഒരുപാട് പിടിച്ച് നിൽക്കുന്നതാണ് തന്നെ, എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം. ഹൈ ഷുഗറൊക്കെ പെട്ടെന്ന് കുറയും. ഇത് പഴുപ്പായി തുടങ്ങി. ഭയങ്കര സൈസ് സാധനം, പുളി മാറി നിക്കുക, നല്ല വലുപ്പമുണ്ട് ഫ്രൂട്ട്സിന്റെ. ഇത് ഉപ്പിലിടാം, അച്ചാറിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡയറക്റ്റ് കഴിക്കാം, നല്ല പഴമാണ്. ഇതൊക്കെ കണ്ടാലുണ്ടല്ലോ നമുക്ക് പറിച്ചെടുക്കാൻ തോന്നും, നല്ല വലിപ്പമുള്ള ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം പിടിച്ച് നിൽക്കുകയാണ്. ഇതുണ്ട് നല്ല വലിപ്പമുള്ള, നല്ല മധുരമാണ് ഇതിന്, നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും ഉണ്ടാവും, നമ്മുടെ മുറ്റത്തും ചെടിച്ചട്ടിയിലും ഒക്കെ വെക്കാം. ചെടിച്ചട്ടിയിൽ വെച്ചാൽ അധികം പൊക്കം വരത്തില്ല നമുക്ക്. ഇതിന്റെ എല്ലാം തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾക്ക് ഒരു ഫാം ഉണ്ട്. നഴ്സറി അത് ഇവിടുന്ന് ദളവാപുരം പാലം കഴിഞ്ഞ ഒരു കൊല്ലം റൂട്ടോട്ട് പോകുന്ന വഴിക്കാണ്. ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിംഗാണ് ആ ബിൽഡിംഗ്. നഴ്സറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ. ഏകദേശം 50 പരം ഫ്രൂട്ട്സിന്റെ തൈകൾ കിട്ടും, ബഡ്ഡിംഗ് തൈകൾ കിട്ടും. അത് നമ്മള് ലെയറിംഗും ബഡ്ഡിങ്ങും എല്ലാം നമുക്ക് ഒരു ആൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവരുടെ സ്ഥലത്തുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗാർഡനും സെറ്റ് ചെയ്യാം, നമുക്ക് ഫ്രൂട്ട്സും സെറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് രണ്ടിനും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആളുണ്ട്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ പാലക്കാട്ട് എന്തൊക്കെയാണ് ഫാമുമായിട്ട് ചെയ്യുന്നത്? പാലക്കാട്ട് ഇതിവിടെ പാലക്കാട്ട് ഒരു 27 ഏക്കർ സംതിങ് ഉണ്ട്. അവിടെ കൂടുതലും മാവാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മാവിന്റെ പല വെറൈറ്റീസ് ഇവിടെ എന്തായാലും ഇവിടത്തെക്കാട്ടിയും വളരെയധികം അവിടെയാ ഉള്ളത്. അവിടെയാണ്, അവിടെ കയറ്റിവിടിയിലുണ്ട് മാവ്. നേഴ്സറി പോലും ആട് തന്നെ ഇതുപോലൊന്നും അല്ല, ആടിന്റെ ഫാം ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒരു ദിവസം ഏറ്റവും നല്ലത് കാണാനായിട്ട്, അത് ഫുള്ള് ഒരു ദിവസത്തിൽ കൂടുതൽ എടുക്കും. എല്ലാവിടെ നടന്ന് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഉടനെ പങ്കു വെക്കാം. അവിടെ 200 പേരും ആടുണ്ട്, പിന്നെ പശുക്കളുണ്ട്. എല്ലാ ഒരു ഫാമിന് വേണ്ടുന്ന എല്ലാ ചിട്ടവട്ടങ്ങളും. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു നല്ലൊരു സുഖം തോന്നുന്നു. നമ്മുടെ ഈ ഇത് വലിയ കായലല്ലേ? അതെ അതെ, അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലാണ്. അപ്പൊ ഇതിനോട് ചേർന്ന് തീരത്താണ് നമ്മൾ നിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അതൊരു ത്രിവേണി സംഗമം പോലെയാണ്. അറബിക്കടൽ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ വന്ന് അറബിക്കടൽ ചെന്ന് കേറുന്ന ഒരു ഭാഗമാണ് ഈ വളവ്. ഇത് അഷ്ടമുടി കായൽ, അത് പെരുമൺ. അത് അഷ്ടമുടി ഭാഗം. എല്ലാം വ്യൂ കാണാം. അവിടെ ഒരു റിസോർട്ട് ഉണ്ട് ഇതിന്റെ അപ്പുറത്തോട്ട്. ഒരു വലിയ റിസോർട്ട് ഗൺസ് ഇതുണ്ട്. ഇത് നല്ല പിടിക്കും ഇത് കേട്ടോ. ഇത് സീഡ്ലെസ് ലെമണേ, സീഡ്ലെസ്. ഇതിനകത്ത് കുരുവില്ല. ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നന്നായി പിടിക്കും. നല്ല സ്മെല്ല്. ഇതെന്താ ചേട്ടാ? ഇത് ഇതൊരു ചെടിയാ. നല്ല നല്ല ഭംഗിയുണ്ട്. ഒരു ചെടിയാ, നല്ല ഭംഗിയുണ്ട്. അത് കുറെ ആയി കഴിഞ്ഞു. വലിയ വലിയ ബിൽഡിംഗ്സിന്റെ ഫ്രണ്ടിലും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ എത്ര ടൈപ്പ് പ്ലാവുകളും? നമുക്ക് 3-4 ടൈപ്പ് പ്ലാവ് ഉണ്ട്. സിന്ദൂര വരിക്ക, പിന്നെ കുരുത്തോല വരിക്ക, അങ്ങനെയൊക്കെ പറയുന്ന ഒരു 4-5 ഐറ്റം ഉണ്ട് പ്ലാവ്. എല്ലാം ഈ ബഡാണ്? എല്ലാം ബഡ. ചെറുപ്പം എത്ര വർഷത്തിൽ കായ്ക്കുന്നത്? ഇതൊരു 2.5-3 വർഷം ആകുമ്പോഴത്തേക്ക് ചെറുത ചെടിയോട് കായ ഉൾപ്പെടെയുള്ള തെക്കം മരവും നിപ്പുണ്ട്. പ്ലാവ് നിപ്പുണ്ട്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ തന്നെ നടക്കും. 1-2 പിടിച്ചു നിൽക്കുന്ന thank you.
ഇതെന്താ വെറൈറ്റി ചേട്ടാ? ഇത് ബാർബറ എന്ന് പറയും, ചെറിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാ. ഇത് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്, മഞ്ഞ കളറിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്, കായുണ്ട്. ബാർബറ ഇത് ഇത്ര വലുപ്പം വെക്കത്തുള്ളൂ അല്ലേ? ഇത് ഇതിലെ കുറച്ചുകൂടെ വലുപ്പം. ഇതെല്ലാം വിദേശ ഫ്രൂട്ട്സ് അല്ലേ? അതെ അതെ, ഇതൊക്കെ നമ്മുടെ ഇവിടെ കാണാം. ഇത് എത്ര വർഷം ഇത് കായി? ഇത് ഡ്രാഗൺ, ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗണ് സീതപ്പഴം, സീതപ്പഴം സീഡ്സ് ആൻഡ് ഒന്നാണ് ഇത്. അപൂർവമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വിദേശ ഫ്രൂട്ട്സ്. അതെ, വിദേശ ഫ്രൂട്ട്സ് ആണ്. ഇതിന്റെ പേര് ഞാനൊന്ന് വെറൈറ്റിയാ. ഇത് ഇവിടെ ഇതൊരു പുതിയ വെറൈറ്റിയാണ്, മലബാർ ചെസ്റ്റ്നട്ട് എന്ന് പറയും. മലബാർ ചെസ്റ്റ്നട്ട്. ഇതും വിദേശ ഫ്രൂട്ട്സ്. വിദേശ ഫ്രൂട്ട്സ് ഇത് നമ്മള്. ഇത് ശരിക്കും മധുരമാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിന്റെ തൈയുണ്ട്, ഇതിന്റെ തൈ വിൽപ്പനയ്ക്കുണ്ട്. ഇതിന്റെ തൈ ഈ എയർപോർട്ടുകളിലും വലിയ വലിയ ബിൽഡിംഗ്സിലും പ്ലാന്റ് വലിയ ഇതൊക്കെ ഉണ്ടല്ലോ, പ്ലോട്ട്, അവിടൊക്കെ ഇതിന്റെ തൈ ചെടിച്ചട്ടിക്കകത്ത് ഈ മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ പിണച്ചു വെക്കും. ചുറ്റി 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 ഇങ്ങനെ പിണച്ചു വെച്ചാൽ പിടിച്ചിരിക്കുന്നതാണ്, അതന്നെ ഭംഗിയായിരിക്കും അല്ലേ? അങ്ങനെ പിണച്ചു വെച്ച് വളരെ. അപ്പൊ ഇതിന്റെ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ഇതെല്ലാം ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാം. പ്ലംസ് ഇല്ലേ, നമ്മുടെ പ്ലം ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ കായ ഉണ്ടായിരുന്നു, ഞങ്ങള് പറിച്ചു കഴിഞ്ഞു, ഇനി എന്താ പൂവായി വരുന്നു. ഇത് മൊത്തം എത്ര ഏക്കറിലാണ് ചേട്ടാ? ഇത് മൊത്തം ഈ ഫാം നിൽക്കുന്ന എല്ലാം കൂടെ 6 ഏക്കർ. 6 ഏക്കറിലാണ് ഇത്രയും ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ. ഈ വെച്ചൂർ പശുക്കൾ എത്ര ഉണ്ട് ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പം കറവയുള്ളത് 2 എണ്ണം, അത് ഏകദേശം ഇപ്പൊ തീർന്നു. പിന്നെ അതിന്റെ കുട്ടികളാ കാള, അത് മണിക്കൂർ എല്ലാം വെച്ചൂര, എല്ലാം വെച്ചൂരാ. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന കുട്ടിയാണ് എല്ലാം വെച്ചൂര. അതെ അതെ. ഇനി ഒരു ഇതിന്റെ ഒരു മെയിലുണ്ട് മണിക്കുട്ടൻ, അവനെ ഞാൻ വേറെ കാണിച്ചത്, അവനെ സെപ്പറേറ്റ് കിട്ടി. Thank you.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പല വൃക്ഷങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും സമ്മിശ്രമായിട്ടുള്ള കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നമസ്കാരം.